നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആ ധാരണ ഇല്ലാതാക്കുന്നതിൽ നമ്മൾ വിജയിച്ചു, അതായത് നമ്മുടെ രാജ്യം വിജയിച്ചു. മുൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത്. ദാരിദ്ര്യം മഹത്വമാണെന്ന ധാരണ ഇല്ലാതാക്കുന്നതിൽ ഇന്ന് നമ്മൾ വിജയിച്ചുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. മുൻ സർക്കാരുകളുടെ അധികാരം രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് തടസ്സമായിരുന്നുവെന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. ദാരിദ്ര്യം മഹത്തരമാണെന്ന് വിശ്വസിക്കുന്നവരാണ് അവരെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. എന്നാൽ ആ ധാരണ ഇല്ലാതാക്കുന്നതിൽ BJP സർക്കാർ വിജയിച്ചിരിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യവും നിക്ഷേപവും എന്ന വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2014 മുൻപ് ഇവിടെ വിമാനത്താവളങ്ങളും തുറമുഖവും ഉണ്ടായിരുന്നു. ആ എണ്ണം ഇന്ന് ഇരട്ടിയായിരിക്കുന്നുവെന്നും മോദി ചൂണ്ടിക്കാണിച്ചു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രേരക ശക്തി അടിസ്ഥാന സൗകര്യ വികസനമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ വികസനം എന്ന പാത പിന്തുടരുകയാണെങ്കിൽ 2047 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഞങ്ങളുടെ വേഗത ഇനി കൂടുതൽ മെച്ചപ്പെടുത്തുകയും ടോപ്പ് ഗിയറിൽ മുന്നോട്ട് പായുകയും ചെയ്യുമെന്നാണ് മോദി പറയുന്നത്. എന്തായാലും നിർണായകമായ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിനെ വിമർശിച്ചും രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ച് പ്രശംസിച്ചും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ പ്രതിരോധ രംഗത്തും അതുപോലെ തന്നെ വികസനത്തിന്റെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അത്തരത്തിലുള്ളവ തന്നെയാണ്. ഇതിനോടകം പല പദ്ധതികൾ വിജയകരമാകുന്നതും പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞ കാര്യങ്ങളാണ്. പ്രതിരോധ രംഗത്ത് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും നമ്മുടെ രാജ്യം തയ്യാറല്ല എന്നതിന് ഉദാഹരണമായി കഴിഞ്ഞ ദിവസം ഒരു വിവരം പുറത്തു വന്നിരുന്നു. അതായത് വ്യോമസേനയ്ക്കായി നിർമ്മിച്ച ആദ്യ C-295 യാത്രാ വിമാനം അതിന്റെ അവസാനഘട്ട പണിപ്പുരയിലാണ്. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ഒന്നാണിത്. എയർബസ് വിമാന കമ്പനിയുടെ സ്പെയിനിലെ പ്ലാന്റിലാണ് പണി നടക്കുന്നത്. ദക്ഷിണ സ്പെയിനിലെ സെവില്ലെ നഗരത്തിലുള്ള എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് കേന്ദ്രത്തിലാണ് വിമാനമുള്ളത്. ഈ വിമാനത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എയർബസ് വിദേശത്ത് നിർമ്മിച്ച് കൈമാറുകയാണ് ചെയ്യുന്നത്. 16 വിമാനങ്ങളിൽ ആദ്യത്തേതാണിതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. 2023 സെപ്റ്റംബറിനും 2025 ഓഗസ്റ്റിനും ഇടയിൽ വിമാനങ്ങൾ ഇന്ത്യയിലെത്തും. 21,935 കോടി രൂപയുടെ കരാർ പ്രകാരമുള്ള 56 വിമാനങ്ങളുണ്ട്. ഇതിൽ 40 ഗുജറാത്തിലെ വഡോദരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഒക്ടോബറിൽ തറക്കല്ലിട്ടിരുന്നു. ഇത് ടാറ്റയുടെ പ്ലാന്റിൽ നിർമ്മിക്കുവാൻ ഒരുങ്ങുകയാണ്. സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കുന്ന ആദ്യ വിമാനം 2026 സെപ്റ്റംബറിൽ ഇറങ്ങുമെന്നാണ് കരുതുന്നത്. കർണാടകയിൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചിരുന്നു. പ്രതിരോധ മേഖലയിലെ ആത്മനിർഭരതയിലേക്കുള്ള വമ്പൻ ചുവടുവയ്പ്പാണ് നടത്തിയിരിക്കുന്നത്. നമ്മൾ രാജ്യത്തെ മാത്രമല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റാണിത്. നിർമ്മാണ കേന്ദ്രത്തിനും തറക്കല്ലിട്ടത് 2016 പ്രധാനമന്ത്രി മോദി തന്നെയായിരുന്നു. 615 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഫാക്ടറിയാണ്. എന്നാൽ തുടക്കത്തിൽ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകളാവും നിർമ്മിക്കുന്നത്. കൂടാതെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകളും സജ്ജമാക്കും. പിന്നീട് ഇന്ത്യൻ മൾട്ടി റോൾ ഹെലികോപ്റ്ററുകളും നിർമ്മിക്കും. ഫാക്ടറി വിപുലീകരിച്ചിട്ട് LCH, IMRH എന്നിവയുടെ നിർമ്മാണം ശക്തമാക്കും. എന്തായാലും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന്റെ കാലത്തുണ്ടായിരുന്നതിനേക്കാളും വികസനം കൂടുതൽ ഇപ്രാവശ്യമുണ്ട് എന്നാണ്. അത് അടിവരയിടുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നിർണായകമായ കാര്യങ്ങൾ രാജ്യത്തോട് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.